ഹലോ എവ്രിവാൻ. അപ്പോൾ ഈ നോസ്റ്റാൾജിയ ത്രൂ ഫുഡ് എന്ന് പറഞ്ഞ ഒരു വ്ലോഗ് ഞാൻ പണ്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇപ്പോൾ എറണാകുളത്ത് ഞങ്ങൾക്ക് കൊച്ചിയിലെ ഉള്ള ഞങ്ങളുടെ ഫേവറേറ്റ് റെസ്റ്റോറൻറ്റ്സ് ഒരു പരിചയപ്പെടുത്താനായിരുന്നു, അല്ലെങ്കിൽ അതെല്ലാം കൂടെ ഒന്ന് റീവിസിറ്റ് ചെയ്യാനായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ പഴയ റെസ്റ്റോറൻറ്റിലൊന്നും ഇപ്പോൾ പോകാറില്ല. പിന്നെ ഇപ്പം കുറേ പുതിയ പുതിയ റെസ്റ്റോറൻറ്റ്സ് ഒന്നുകൊണ്ട് അവിടെയൊക്കെയാണ് പോകുന്നത്. പക്ഷേ ഈ പഴയ റെസ്റ്റോറൻറ്റ്സിൻ്റെ സ്പെഷ്യാലിറ്റി അതിൻ്റെ ഓർമ്മയും ഒക്കെ എല്ലാവർക്കും അങ്ങനെ കാണും, അപ്പോൾ ഞങ്ങൾക്കും അങ്ങനെയുണ്ട്. അപ്പോൾ ഇന്ന് തുടക്കം തന്നെ നമുക്ക് മധുരത്തിലാവാമെന്ന് വിചാരിച്ചു ഈ ഒരു സീരീസിൻ്റെ. ആൻഡ് എറണാകുളത്ത് ഒരു 80s-ലും 90s-ലും ഉള്ള ഈവൻ 2000s-ലുള്ള എല്ലാ കിഡ്സിൻ്റെയും ഫേവറേറ്റ് ഐസ്ക്രീം പാർലർ ആയിരുന്നു കാരവൻ ഐസ്ക്രീം പാർലർ. അത് ഒബ്വിയസ്ലി നിങ്ങൾക്ക് എല്ലാവർക്കും അതിനെക്കുറിച്ചുള്ള നല്ല മെമ്മറീസ് കാണും. ഈ എറണാകുളത്തുള്ളവർക്ക് ഉള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് കാരവൻ്റെ ഫേവറേറ്റ് മെമ്മറീസ് വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഐ ഫീൽ സോ ഗുഡ്. എൻ്റെ ആക്ച്വലി ഫേവറേറ്റ് മെമ്മറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഗ്രാൻഡ് ഫാദർ ഞങ്ങളെ എല്ലാ കസിൻസിനെയും കൊണ്ട് രാത്രി ഞങ്ങൾ അവിടെ പോയി ഐസ്ക്രീം കഴിക്കുമായിരുന്നു. അന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ ഷെണൈസിൻ്റെ ഓപ്പോസിറ്റിലുള്ള ബ്രാഞ്ചിലായിരുന്നു അന്ന് പോയിക്കൊണ്ടിരുന്നത്. സോ ഇറ്റ് വാസ് സോ ഗുഡ്. അത് ഭയങ്കര ഒരു മെമ്മറിയാണ്. അവിടെ പോകും, അവിടുത്തെ ആ ഒരു കാര്യം ആലോചിക്കുമ്പോൾ തന്നെ കസിൻസായിട്ടുള്ള ഒരു സന്തോഷവും, പിന്നെ ഐസ്ക്രീം കഴിക്കലും രാത്രിയുള്ള കാറിലുള്ള ഡ്രൈവൊക്കെ, ഇറ്റ് വാസ് സോ ഗുഡ്. അപ്പോൾ ഇന്ന് അങ്ങോട്ട് പോവുകയാണ് കാരവൻ ഐസ്ക്രീം പാർലറിൽ. ആൻഡ് എൻ്റെ ഒരു ഫേവറേറ്റ് ഫ്ലേവർ ഉണ്ടായിരുന്നു പ്രളൈൻ, അത് ഇപ്പോഴും ഉണ്ടെന്ന് ആണ് എൻ്റെ വിശ്വാസം. അതല്ലാതെ കുറേ പുതിയ ഐസ്ക്രീം ഫ്ലേവേഴ്സ് ഉണ്ട്. വേദുവിൻ്റെ ഫസ്റ്റ് വിസിറ്റാണ് കാരവൻ ഐസ്ക്രീം പാർലറിലേക്ക്. സോ ഒരു സ്വീറ്റ് വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദേ വേദു ഭയങ്കര എക്സൈറ്റഡ് ആണ്. അത് ഈ രാത്രി ആകുമ്പോൾ വേദുവിന് അല്ലെങ്കിൽ ഭയങ്കര എനർജി കൊടുക്കും. ഇനി ഇപ്പോൾ കുറേ ഐസ്ക്രീമും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ആണോ അത് അമ്മ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ടോക്കിംഗ് ടോം വെച്ച്. അതാണ് വേദുവിൻ്റെ ഫേവറേറ്റ് ടൈം പാസ്. ഇപ്പം ടോക്കിംഗ് ടോമായിട്ട് എന്തെങ്കിലും പറയും, അതും തിരിച്ചെന്തെങ്കിലും പറയും. വേദു, വേദു കേട്ടാ കേട്ടാ, ഐസ്ക്രീം കഴിക്കാൻ പോവാം, പോവാം, ബാ ബാ പോവാം. രാത്രി ഉറങ്ങണം കേട്ടോ ഐസ്ക്രീം കഴിച്ചിട്ട്. 4 മണി വരെ ഇരിക്കരുത്, ഇരിക്കും എന്നാണ് ചിരിയുടെ അർത്ഥം എന്ന് എനിക്ക് തോന്നുന്നു. ഗൈസ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, പണ്ട് കാരവൻ്റെ ബോർഡിൽ 3 ക്യാമൽസ് ഉണ്ടായിരുന്നു. ആ ക്യാമൽ ഒരുമിച്ച് പോകുന്ന നമ്മൾ കാരവൻ എന്ന് പറയുമല്ലോ, അതായിരുന്നു പണ്ടത്തെ ബോർഡ്. ഇപ്പം സാധാരണ വേറൊരു പുതിയ ബോർഡാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇപ്പം നല്ല ആംബിയൻസ് ഒക്കെയാണ്. എന്തായാലും ഞങ്ങളുടെ 2 ഫ്രണ്ട്സും കൂടെ ഇതിൻ്റെ അകത്തുണ്ട്, അപ്പോൾ അവരും കൂടെ പരിചയപ്പെടാം. നിങ്ങൾക്ക് അറിയാവുന്നവർ തന്നെയാണ്. ഇവിടെ വന്ന് കയറുമ്പോൾ തന്നെ വളരെ നല്ലൊരു ആംബിയൻസ് ആണ്, റസ്റ്റിക് ഫീലാണ്, പിന്നെ ഇറ്റ്സ് ലുക്കിംഗ് വെരി ക്ലീൻ, പിന്നെ ഒരു ഐസ്ക്രീമിൻ്റെ ഒരു മണമുണ്ട് ഇവിടെയൊക്കെ. നമ്മൾ ഈ കാരവൻ ഐസ്ക്രീം പാർലറിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ 10-12 വർഷം കയറുന്ന ഓർമ്മയാണ് വരുന്നത്. കാരണം ആദ്യമേ തന്നെ നമ്മൾ ഹിറ്റ് ചെയ്യുന്നത് ഇവിടുത്തെ മണമാണ്, പിന്നെ ഇവിടുത്തെ ഇങ്ങനത്തെ ഐസ്ക്രീം ഡിസ്പ്ലേയും. പണ്ടും ഇങ്ങനെ തന്നെയായിരുന്നു, പക്ഷേ ഇപ്പോൾ കുറേ പുതിയ ഫ്ലേവേഴ്സ് വന്നിട്ടുണ്ട്. ഇപ്പം ഇതിപ്പോൾ ശരിക്കൊരു റെയിൻബോ നോക്കുന്ന പോലെയുണ്ട്, കാരണം എന്താ പറയുക, ലോട്ട് ഓഫ് കളേഴ്സ്. ആൻഡ് എന്തായാലും നമുക്ക് ഇവിടെ ഉള്ള ഒരുവിധം എല്ലാ ഐസ്ക്രീംസും ഓർഡർ ചെയ്യാം, എന്നാലേ ഒരു ടേസ്റ്റിംഗ് നമുക്ക് മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതെ, അന്തുവിൻ്റെ ഫേവറേറ്റ് സ്ഥലമാണ്. ഏറ്റവും കൂടുതൽ കാരവൻ്റെ ബിസിനസ് കൊടുത്തിരിക്കുന്ന ഒരു ഫാമിലി തൃശ്ശൂർക്കാരിയായതുകൊണ്ട് അധികം അല്ലല്ല, എനിക്കും ഇഷ്ടമാണ് കാരവൻ. അറിയാം, നമ്മള് വേർക്കാട് ഒരുമിച്ച് പോയതല്ലേ, അതൊക്കെ അറിയാം. വേദുവിന്റെ ഫസ്റ്റ് കാരവൻ വിസിറ്റ് ആണ്. പ്രെഗ്നന്റ് ആയിരിക്കുമ്പോ വന്നിട്ടുണ്ട് ഇവിടെ. അതിനുശേഷം നമ്മൾ വെക്കാറ് ഇവിടെ നിന്ന് ഫ്രൂട്ട് സാലഡ് ആണ് കഴിക്കുന്നത്. പിന്നെ പ്രിയനെ കൂട്ടണ്ടെന്ന് വിചാരിച്ചാണ്, ഐസ്ക്രീം ഇഷ്ടമല്ലാത്ത ഒരാളായതുകൊണ്ട് കുഴപ്പമില്ലാന്ന് വിചാരിച്ചു. അപ്പൊ ഇവിടെ ഇപ്പൊ ഐസ്ക്രീം ഏതൊക്കെ ഓർഡർ ചെയ്യുന്നുള്ള ഡിസ്കഷനിലാണ്. പ്രിയയുടെ ഫലൂഡ, മേരിയാന് ഫലൂഡ, വേദുവിന് ഞാൻ ഓർഡർ ചെയ്യാം. വേദു, നമുക്കൊരു 3-4 ഐസ്ക്രീം ഓർഡർ ചെയ്യാം, എന്നിട്ട് ഷെയർ ചെയ്യാം. ഓൾവേസ് കാരവൻ സ്പെഷ്യൽ. അത് കഴിഞ്ഞ് സ്പേസ് ഉണ്ടെങ്കിൽ ഒരു ഓറഞ്ച് ഷേക്ക് വിത്ത് ഐസ്ക്രീം. ഓറഞ്ച് ഷേക്ക് വിത്ത് ഐസ്ക്രീം. ആൻഡ് എനിക്ക് ആക്ച്വലി വേണ്ടത് ചോക്ലേറ്റ് ഫ്ലേവർ ആണ്. അപ്പൊ എനിക്കൊന്ന് ഇവിടുത്തെ ഒരു ചോക്ലേറ്റ് സൺഡേ പറയാം,
ആൻഡ് അതല്ലാതെ ഇവിടുത്തെ ഒരു പുതിയ ഐറ്റം വന്നു, ചോക്ലേറ്റ് ന്യൂപോളിട്ടൻ എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട്, അത് ബ്രൗണി വിത്ത് ഐസ്ക്രീമാണ്. അപ്പൊ അത് ഒരെണ്ണം പറയാം. അപ്പൊ ഇത്രയും നമുക്ക് ഇത്രയും ഐസ്ക്രീമിൽ തുടങ്ങാം അല്ലേ? അതുകഴിഞ്ഞിട്ട് വേണമെങ്കിൽ പറഞ്ഞാൽ മതിയല്ലോ. അപ്പൊ ഓർഡർ ചെയ്തോളൂ. രണ്ട് ഫലൂഡ, അതില് ജെല്ലി കൂടുതലാണ്. എനിക്ക് ജെല്ലി, എനിക്ക് സോറി, എനിക്ക് ഒരു സ്കൂപ്പ് ഒരു സ്കൂപ്പ് അല്ല ഫലൂഡ അല്ല അങ്ങനെ വരുന്നത്. ഫലൂഡ വിത്ത് എക്സ്ട്രാ ജെല്ലീസ് രണ്ടും അതെടുത്തോ. ഒരു കാരൻ സ്പെഷ്യൽ, പിന്നെ അറിയാം അന്തുവിന്റെ ഓർഡർ പറയണ്ട. പിന്നെ ഒരു പ്രളയിന്റെ ഒരു സ്കൂപ്പ് വേണം. പിന്നെ അതല്ലാതെ ഒരു ചോക്ലേറ്റ് നിയോപ്പൊളിട്ടൺ എടുക്കാം. പിന്നെ ഒരു ചോക്ലേറ്റ് സൺഡേ എടുക്കാം. പിന്നെ ഒരു പൈനാപ്പിൾ സൺഡേ. സാധാരണ ഇത്ര ആയിട്ട് ഓർഡർ ചെയ്ത് എത്ര പേർക്ക് കഴിക്കാൻ പറ്റും? ഒരു ആറേഴ് പേർക്ക് കഴിക്കാമല്ലോ. അത്യാവശ്യം നാല് പേരേ ഉള്ളു, അത് കുഴപ്പമില്ല. ഓക്കെ എടുത്തോളൂ. ഓക്കെ അപ്പൊ ഐസ്ക്രീം എത്തി തുടങ്ങി. ഇത് രണ്ടും ഏതാ? ഒരു കാരൻ സ്പെഷ്യൽ, ഒരു ഫലൂഡ, പിന്നെ രണ്ടാമത്തെ ഫലൂഡ പ്രളയ. ഓക്കെ, ഇതായിരുന്നു എന്റെ ഫേവറേറ്റ് ഫ്ലേവർ ആയിട്ട് വന്നു പണ്ട് ഒരു 10 വർഷം മുമ്പ്. ഇപ്പോഴും ഉണ്ടത്? ആ അടുത്തത് വന്നു. ഇത് കാണുമ്പോ തന്നെ രസമുണ്ട്. ചോക്ലേറ്റ് സൺഡേ ഇത് അധികം കാട്ടി പറ്റ അല്ല. ഇതാണ് നിയോപ്പൊളിട്ട്, ഇത് ചോക്ലേറ്റ് സൺഡേ, ഇത് ചോക്ലേറ്റ് നിയോപ്പൊളിട്ട്, പൈനാപ്പിൾ സൺഡേ. ഇതാണ് ഞങ്ങള് നാല് പേര് കഴിക്കാൻ പോകുന്ന സാധനം. ചോദിക്കുന്നു പറയാം. ഇപ്പൊ ഏതിൽ നിന്ന് തുടങ്ങണം എന്നാണ് ഡൗട്ട്, എസ്പെഷ്യലി എനിക്ക്. കാരണം രണ്ട് അടിപൊളി ചോക്ലേറ്റ് സാധനങ്ങളുണ്ട് ഇവിടെ തുടങ്ങി. ഇത് വെയിറ്റ് ഒന്നുമില്ല കേട്ടോ, അപ്പൊ തന്നെ തുടങ്ങി സാധനം. പക്ഷെ കാരൻ അങ്ങനെയാണ്, ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. വേദു, വേദുവിന് ഏതാ വേണ്ട? വേദു ഫ്ലേവർ ഞാനപ്പൊ എന്തായാലും ഇതിൽ തുടങ്ങാം. ചോക്ലേറ്റ് സൺഡേ തന്നെ തുടങ്ങാം. ഇവിടുത്തെ കാരവനിൽ ഏറ്റവും സ്പെഷ്യാലിറ്റി ആയിട്ട് തോന്നുന്നത് വേറെ എവിടെയും കാണാത്തത്, ഇവിടുത്തെ സോസ് ഒരു ഡിഫറെൻ്റ് ആണ്. കാരണം ബാക്കിയുള്ള അടുത്ത് ചോക്ലേറ്റ് സിറപ്പ് അല്ലെങ്കിൽ വാനില സിറപ്പ്, ബട്ടർസ്കോച്ച് സിറപ്പ്, സിറപ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെ എനിക്ക് തോന്നുന്നു സോസ് ഐസ്ക്രീം തന്നെ മെൽറ്റഡ് ഐസ്ക്രീം ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് ഇവരോട് ഒന്ന് ചോദിക്കാം കഴിച്ച് കഴിഞ്ഞിട്ട്. ഇഷ്ടമായോ? ഏത് ഇഷ്ടമായി? This is so tasty. It's so tasty. ഇവിടെ എത്രയൊക്കെ മോഡേൺ ഐസ്ക്രീംസും ബാസ്കിൻ റോബിൻസും ബെൻ ആൻഡ് ജെറീസും ലണ്ടൻ ഡയറി എന്ത് വന്നാലും കാരവൻ്റെ ഒരു സുഖം വേറെ തന്നെയാണ്. അത് കാരവൻ പണ്ട് തൊട്ട് കഴിച്ചവർക്ക് അത് മനസ്സിലാവും. കാരണം ഇത്രയും വർഷം എനിക്കൊന്ന് ക്ലോസ് 33 years എങ്കിലും ആയി കാണും കാരവൻ തുടങ്ങിയിട്ട്. ഇപ്പോഴും അവരാ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ദേ ഹാവ് എന്ത്, ഇപ്പോൾ കൊറോണയാണെങ്കിലും അല്ലെങ്കിൽ എന്ത് വിഷയം ഉണ്ടെങ്കിലും ഇവർക്ക് സെയിൽസ് കുറയാറില്ല. കാരണം അത്രയധികം കാരവൻ ലവേഴ്സ് എറണാകുളത്തുണ്ട്. സോ എന്തായാലും ഞാൻ ഇപ്പോൾ ചോക്ലേറ്റ്സ് തന്നെ ടേസ്റ്റ് ചെയ്തു. അത് പണ്ടത്തെ പോലെ തന്നെയാണ് അതിൻ്റെ ടേസ്റ്റ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ആൻഡ് ഇറ്റ്സ് റിയലി ലവ്ലി. അല്ലാത്ത ആള് ഫലൂഡ, ഫലൂഡ പിന്നെ കുറച്ച് ഇഷ്ടമല്ലേ? സേമിയാണ്, സേമിയും കഷായം എല്ലാം ഉണ്ടല്ലോ. എന്റെ തുടങ്ങിയിട്ടേ ഉള്ളു ഞാൻ പറ്റിച്ചു. ഒരു 3 മിനിറ്റ് ആയിട്ട് മറ്റേതായിട്ട് പോയത്, ആ ഒരു ടെൻഷനിലാണ്. പൈനാപ്പിൾ ആദ്യമായിട്ടാണ് കാണുന്നത്, പുതിയതാണോ പൈനാപ്പിൾ? പിന്നെ അഭിപ്രായം ആവശ്യമില്ല അല്ലേ? കാരവനെ കുറിച്ച് ഒരു അഭിപ്രായം നമ്മൾ പറയുന്നതായിരിക്കില്ല. കാരണം ഷേക്ക് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഓറഞ്ച് ഷേക്ക് വിത്ത് ഐസ്ക്രീം ട്രൈ ആണ്. ഓറഞ്ച് ഷേക്ക് അതാ എന്റെ ഫേവറേറ്റ്. ഓക്കേ,
അത് വിത്ത് ഐസ്ക്രീം ഷേക്ക് ലവേഴ്സ് ഞാൻ ആക്ച്വലി ഷേക്ക് കഴിക്കുന്നു പറഞ്ഞാൽ ഐസ്ക്രീം ആണ് ഇഷ്ടം പക്ഷേ ഷേക്ക് ലവേഴ്സ് ഉണ്ടെങ്കിൽ ഓറഞ്ച് ഷേക്ക് കഴിക്കാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നതാണ് അത് ഇഷ്ടമല്ലെങ്കിൽ ഒന്ന് ഇന്ന് ട്രൈ നോക്കാം പറയാം ആ അപ്പൊ എന്തായാലും വേണമെങ്കിൽ ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് ഒന്നും ട്രൈ ചെയ്യാം അതുമാത്രമല്ല കാരവണില് ഞങ്ങള് ഞാനും ചേച്ചിയും എന്റെ ഫാമിലിയിലും എല്ലാവരും കുഞ്ഞില് തുടങ്ങി എനിക്ക് തോന്നുന്നു ഞാനൊരു തേർഡ് സ്റ്റാൻഡേർഡ് ഫോർത്ത് സ്റ്റാൻഡേർഡ് ഒക്കെ മത്സരമാണ് അല്ലേ ആദ്യം തീർച്ചയായിട്ടും പക്ഷെ ഞങ്ങള് കുഞ്ഞിലേ തുടങ്ങി ഇവിടെ വരാറുണ്ട് കേട്ടോ അപ്പൊ കാരവൻ സൺഡേ എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ ഐസ്ക്രീം കിട്ടും അതില് ഒരു കൊടയുണ്ടാവും ഒരു പ്ലാസ്റ്റിക് കൊട അതിനു വേണ്ടി ഞങ്ങൾ മിക്കപ്പോഴും ഇവിടെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വേദുവിന്റെ ഒക്കെ സൗണ്ട് കേൾക്കുമായിരിക്കും അത് വേദുവിന് ഞങ്ങൾ സംസാരിക്കുന്നതിനിടയ്ക്ക് പോസ് വന്നു കഴിഞ്ഞാൽ വേദു റെസ്റ്റ്ലെസ് ആവുന്നതാണ് കാരണം അത്രയധികം വേദുവിന് ഈ ഐസ്ക്രീം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പൈനാപ്പിൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഓ പൈനാപ്പിൾ ഇസ് ഔട്ട് സ്റ്റാൻഡ് ഞാൻ ചോക്ലേറ്റ് ലവർ ആണ് പക്ഷേ പൈനാപ്പിൾ അടിപൊളി സാധനം ഫ്രൂട്ട് അല്ലേ ആ ഓറഞ്ചിൻ്റെ ഓഫ് ഓറഞ്ച് വേഫ് ബിസ്ക്കറ്റിൻ്റെ ടേസ്റ്റാണ് പക്ഷെ പൈനാപ്പിൾ ഇസ് റിയലി ഗുഡ് റിയലി ഗുഡ് പിള്ളായി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഇനി പിന്നെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും വല്ലാതെ എക്സ്പെൻസീവ് അല്ല ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരു ഐസ്ക്രീം ഇത്രയും വർഷമായിട്ടും അവർ റേറ്റ് വളരെ എനിക്ക് തോന്നുന്നു റീസണബിൾ റേറ്റ്സുമാണ് ഈ കാരവനിൽ എനിക്ക് തോന്നുന്നു സാധാരണ സ്കൂപ്പിനൊക്കെ എത്ര 50-60 ഒക്കെ അല്ലേ ഉള്ളൂ ആൻഡ് കാരവൻ സൺഡേ ഇത്ര മൂന്ന് സ്കൂപ്പ് അല്ലേ മൂന്ന് സ്കൂപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് ജെല്ലി എല്ലാം ഉള്ളത് 150 rupees അത്രയേ ഉള്ളൂ ഇതേ ഐസ്ക്രീം കഴിച്ച് ക്ഷീണിച്ചു തോന്നുന്നു പ്രിയയുടെ മടിയിൽ കിടന്നുറങ്ങാൻ പോവാണ് ഇത് ഏത് ഉറങ്ങിയാൽ അത്രയും നല്ലത് കേട്ടാ നമുക്ക് അത്രയും സമാധാനത്തോടെ ഇരുന്ന് കഴിക്കാം അമ്മയ്ക്ക് ഫുൾ കഴിക്കാം ഇത് ഇത് ആരും തൊട്ടിട്ടില്ല അത് ലാസ്റ്റ് ഇത് ഹൈലൈറ്റ് ഒരു ഐറ്റം ആണ് ഇത് ആക്ച്വലി ഒരു ചോക്ലേറ്റ് ഐസ്ക്രീം ഉണ്ട് ഒരു സ്കൂപ്പ് വനില സ്കൂപ്പ് ഉണ്ട് ഒരു ചോക്ലേറ്റ് സ്കൂപ്പ് വനില സോസ് ചോക്ലേറ്റ് സോസ് ചോക്ലേറ്റ് ചിപ്സ് ഏറ്റവും അടിയിലാണ് അതിന്റെ സീക്രട്ട് സാധനം കിടക്കുന്നത് ബ്രൗണി ചോക്ലേറ്റ് ബ്രൗണി ഈ പ്രളയനും ഭയങ്കര സൂപ്പറാണ് ആ ഞാനല്ല ഇത്ര നിൽക്കുന്നത് മേരിയാനാണ് ഇനി അടുത്ത മേരിയാൻ എങ്ങനെ ഇത്ര സ്ലിം ആയിരിക്കുന്ന ആൾക്കാർ ചോദിക്കും ഇത്ര ഐസ്ക്രീം കഴിച്ചിട്ട് പറയരുത് കേട്ടോ പറയരുത് 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 അന്തു ഐസ്ക്രീം കഴിക്കൂ അത് പറയില്ല പ്രിയം പറയില്ല മേരിയാനും പറയില്ല ഇത് ആക്ച്വലി എനിക്ക് മറ്റേ പ്രളൈൻ നട്ട്സ് ഉണ്ട് ആൻഡ് ബേസിക് വനില ആണോ ബട്ടർസ്കോച്ച് ആണോ എന്നറിയില്ല പക്ഷേ കാരമലൈസ്ഡ് നട്ട്സ് അതെ ആൻഡ് ഇറ്റ്സ് ഓൾസോ റിയലി ഗുഡ് അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഫ്ലേവേഴ്സ് ഫ്രൂട്ട്സ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ഫ്രൂട്ടി ഫ്ലേവേഴ്സ് ഉണ്ട് ചോക്ലേറ്റ് അല്ലെങ്കിൽ വനില അങ്ങനത്തെ പ്രോപ്പർ ഫ്ലേവേഴ്സ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അങ്ങനത്തെ ഐസ്ക്രീംസ് ഓറഞ്ച് പൈനാപ്പിൾ ആൻഡ് ചോക്ലേറ്റ് ലവേഴ്സ് മസ്റ്റ് ട്രൈ ഇസ് ചോക്ലേറ്റ് സൺഡേ അല്ലെങ്കിൽ ഇതുപോലത്തെ ചോക്ലേറ്റ് നിയോക്കുള്ളിട്ട് ഇത് ആക്ച്വലി വനില സോസ് ആണോ വൈറ്റ് ചോക്ലേറ്റ് സോസ് ആണ് വനില സോസ് ആണ് വേദം നോക്കിക്കൊണ്ടിരിക്കുകയാണ് അമ്മ കഴിക്കുന്ന ഇതാണ് ഈ ലാസ്റ്റ് ഞാൻ എടുക്കാൻ പോകുന്ന മെയിൻ സാധനം ശരിക്കും ഇതിന്റെ ക്വാണ്ടിറ്റി എനിക്ക് ഇതിൽ കൂടെ കാണിക്കാൻ പറ്റുന്നില്ല പക്ഷെ ഇറ്റ് ഈസ് ഒരു പ്രോപ്പർ മീലിന്റെ അത്രയും തന്നെ ഉണ്ട് ആക്ച്വലി ഞങ്ങൾ ഡിന്നർ കഴിച്ചിട്ടില്ല അല്ലേ പ്രിയ ഇനി ഇത് പോയി അല്ല ഞാൻ ഇത് കഴിച്ചിട്ട് പോയി കഴിക്കും ഡിന്നർ ഡിസേർട്ട് കഴിഞ്ഞിട്ടാണ് എന്റെ ഡിന്നർ ഇത് എപ്പിക്കാണ് എപ്പിക് എന്നൊക്കെ പറയുന്നില്ലേ അതാണ് സംഭവം ഇതിന്റെ ഈ വനില സോസും ചോക്ലേറ്റ് സോസും കൂടെ മിക്സ് ചെയ്ത് കുറച്ച് നട്ട്സും ചോക്ലേറ്റ് ചിപ്പും കൂടെ എടുത്ത് കുറച്ച് കേക്കും കൂടെ എടുത്തു കഴിഞ്ഞാൽ അടിപൊളിയാണ് ഇങ്ങനെയാണ് ഇത് കഴിക്കേണ്ടത് കേക്കിന് വരെ സൂർ റിച്ച് ഭയങ്കര ടേസ്റ്റ് ഇതെടുത്ത് ഇങ്ങനെ ഒന്നുകിൽ സുഖമായിട്ട് വേണമെങ്കിൽ ഇങ്ങനത്തെ ഒരു മൂന്ന് നാലെണ്ണം കഴിക്കാം കേട്ടോ സുഖമായിട്ട് കഴിക്കാം പക്ഷേ ഞങ്ങൾ ഇന്നലെ ക്ലോസ് 50-60 kilometers സൈക്കിൾ ചെയ്തു ഒരു 1.5 hours ജിമ്മിലും വർക്കൗട്ട് ചെയ്തു അതുകൊണ്ടാണ് ഇന്ന് ഇത്രയും ധൈര്യത്തോടെ കഴിക്കുന്നത് അപ്പം നിങ്ങൾ ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ കഴിക്കുകയാണെങ്കിൽ പ്ലീസ് വർക്കൗട്ട്
സ്റ്റേ ഹെൽത്തി, അതാണ് നമ്മുടെ പ്രയോറിറ്റി. ഇതിപ്പം ഇതാണ് ഞങ്ങളുടെ ടേബിള്. ഇത്രയും ഓർഡർ ചെയ്താലും ഒന്നും വേസ്റ്റ് ഇല്ല. ഇതിൻ്റെ അകത്ത് കുറച്ചുണ്ട്. അത് ഞാൻ വേണമെങ്കിൽ പായസം പോലും എടുത്ത് കുടിക്കാം. അത് ലാസ്റ്റ് ഇതേ എല്ലാം തീർന്നിരിക്കുകയാണ്. ഇതിലും കുറച്ചുണ്ട്. എന്തു ഫസ്റ്റ് പ്രൈസ്? അതും ഫസ്റ്റ് തീർത്ത് ഒരു ടൂ മിനിറ്റ്സ് ഫുഡിന്റെ കാര്യത്തിൽ ഞാൻ നിഹാലിനെ തോൽപ്പിച്ചിരിക്കുന്നു. ഇതില് കുറച്ച് ബാലൻസ് ഉണ്ട്, അപ്പൊ അതും നമ്മള് വേസ്റ്റ് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പൊ കഴിഞ്ഞു, ഫുൾ ഫുഡ് കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ ഓണർ അങ്കിൾ ഉണ്ട്, നമുക്ക് അങ്ങേരായിട്ട് ഒന്ന് പോയി സംസാരിക്കാം. ജസ്റ്റ് ഒരു താങ്ക് യു കൂടെ പറയാനുണ്ട്, കാരണം ഞങ്ങൾക്ക് ഒരുപാട് ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട്, പ്ലസ് ഇപ്പോഴും ഇങ്ങനത്തെ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും അങ്കിൾ അവിടെ ഇരിക്കുന്നുണ്ട്, പതുക്കെ അവിടെ ഉണ്ട് എന്ന് തോന്നുന്നു. അതെ, ഓണറാണ്. നമുക്കൊന്ന് പോയി സംസാരിച്ച് നോക്കാം. അപ്പോൾ ഇത് രാജീവ് അങ്കിൾ ആൻഡ് ദിസ് ഇസ് രജർ. ഇവരാണ് ക്യാരവൻ്റെ ഓണേഴ്സ്. അങ്കിളാണ് തുടങ്ങി അങ്കിൾ ക്യാരവൻ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ്ലി ആദ്യമേ ഇത് ഇൻ്റർവ്യൂ അല്ല, ജസ്റ്റ് എനിക്ക് ആക്ച്വലി അങ്കിളോട് നേരിട്ട് കണ്ട് താങ്ക് യു പറയാനുണ്ട്. കാരണം ഞങ്ങളുടെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് ആണെങ്കിലും ഇപ്പോഴാണെങ്കിലും യു ഹാവ് ഗിവൺ എസ് റിയലി ക്വാളിറ്റി പ്രോഡക്ട്സ് ആൻഡ് ആക്ച്വലി മോർ ദാൻ പ്രോഡക്ട്സ് വി ഹാവ് മെമ്മറീസ് ഓഫ് ക്യാരവൻ. ടു ബി ഓണസ്റ്റ്, ഞങ്ങൾക്ക് ക്യാരവനിലാണ് ഞാൻ ഗ്രാൻഡ് ഫാദർ ഒക്കെ ആയിട്ട് വന്നുകൊണ്ടിരുന്നത്, പണ്ട് ഷെനായിസിൻ്റെ അടുത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സോ ഫസ്റ്റ്ലി താങ്ക് യു ഫോർ ദാറ്റ്, താങ്ക് യു ഫോർ ഗിവിങ് എസ് ഗുഡ് ഐസ് ക്രീംസ് ആൻഡ് ഐ എം സെയിങ് ദിസ് വെരി സിൻസിയർലി. വ്ളോഗ് എടുത്താലും ഇല്ലെങ്കിൽ ഐ വോണ്ടഡ് ടു മീറ്റ് യു വൺസ്. അതാണ് ഞാൻ അതിനോട് പ്രത്യേകം പറഞ്ഞത്, അങ്ങനെ കാണാൻ പറ്റുമെങ്കിൽ ഐ ജസ്റ്റ് വോണ്ടഡ് ടു താങ്ക് യു ഫോർ ദാറ്റ്. ആൻഡ് എനിക്ക് വേറൊരു കാര്യം അറിയേണ്ടത്, ഞാൻ ഒരുപാട് സ്ഥലത്ത് ഐസ്ക്രീം കഴിച്ചിട്ടുണ്ട്, ഇവിടെയും യൂറോപ്പിലൊക്കെ. ഇവിടുത്തെ സോസുകൾ എനിക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല, കാരണം സാധാരണ എല്ലായിടത്തും സിറപ്സ് ആണ് സോസായിട്ട് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഒരു മിൽക്കിൻ്റെ ഒരു മിക്സ്ചർ അല്ലെങ്കിൽ കൺകഷൻ പോലെയാണ് കാണുന്നത്. ഇവിടുത്തെ സോസ് എന്താ ഇത്രയും ഡിഫറെൻ്റ്? ക്രീം ബേസ്ഡ് ആയിട്ടുള്ള സോസ് ആണ്. അത് വളരെ ഒരു എനിക്ക് ഭയങ്കര ഒരു ഡിഫറെൻ്റ് ഹൈലൈറ്റ് ആണ് തോന്നുന്നത്. ആൻഡ് വേറെ പിന്നെ എനിക്കിപ്പം ആൾക്കാർക്ക് അറിയാത്തതുകൊണ്ടായിരിക്കും, ഒരുപാട് പേര് ഫ്രോസൺ ഡെസേർട്ടാണ് ഐസ്ക്രീം എന്ന് പറഞ്ഞ് വെക്കുന്നത്. അത് ഇപ്പം മിനിസ്ട്രിയുടെ ഒക്കെ ഫുഡ് ലേബിളിൻ്റെ ഒക്കെ ഇഷ്യൂ വന്നല്ലോ. അങ്ങനെ ഇവിടുത്തെ പ്രോപ്പറായിട്ട് ക്രീം, ഫ്രഷ് ക്രീം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഐസ്ക്രീം ഏകദേശം എത്ര പെർസെൻറ്റേജ് ഫാറ്റ് ആയിരിക്കും നമ്മുടെ ഐസ്ക്രീമിൽ? 15%. സോ ദാറ്റ് ഇസ് ദ ഐഡിയൽ പെർസെൻറ്റേജ്. ഏകദേശം പ്രീമിയം ഐസ്ക്രീമിന് ഒരു 15% ആണ്. ഓക്കെ, സോ അതായിരിക്കും അത്. ദാറ്റ്സ് വൈ ആക്ച്വലി വി ക്യാൻ ഫീൽ എ ഡിഫറൻസ്. നമ്മളൊരു അമൂല്യ അല്ലെങ്കിൽ സാധാരണ ഒരു ഐസ്ക്രീം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ബാക്കിയുള്ള സ്ഥലത്ത് നിന്ന് കഴിക്കുമ്പോൾ ഇവിടുന്ന് കഴിക്കുമ്പോൾ ആ വ്യത്യാസം റിച്ച്നെസ് തോന്നുന്നത് അതുകൊണ്ടായിരിക്കും. ആൻഡ് ഇനിയിപ്പം അച്ഛൻ്റെ ഈ ലെഗസി മോനും കണ്ടിന്യൂ ചെയ്യുന്നതായി ഹോപ്സോ. കണ്ടിന്യൂ ചെയ്തില്ലെങ്കിൽ ഞങ്ങളുടെ തന്നെയായിരിക്കും ഇടി കിട്ടുന്നത്, കാരണം ക്യാരവൻ പോലത്തെ ഒരു ബ്രാൻഡ് നശിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇനി ഹീസ് ഡൂയിങ് എ ഗുഡ് ജോബ്. പുതിയ കുറെ ഫ്ലേവേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടല്ലേ, അപ്പൊ ഇപ്പം ട്രൈ ചെയ്യാൻ വയ്യ. ഞങ്ങൾ കഴിച്ചില്ല, കണ്ടല്ലോ ഞങ്ങൾ എത്ര കഴിച്ചു. അപ്പൊ ഞങ്ങൾ നെക്സ്റ്റ് ടൈം വരുമ്പോ പുതിയ ഫ്ലേവേഴ്സ് ട്രൈ ചെയ്യേണ്ടത് ഏതൊക്കെയാന്ന് കൂടെ ഒന്ന് പറയാമോ? നമുക്ക് ബിസ്കോഫ് അവൈലബിലിറ്റി, ലോട്ടസ് ബിസ്കോഫ് ഉണ്ടാവും. ഓക്കെ, പിന്നെ ഒറിയോ കുക്കി ആൻഡ് ക്രീം, പിന്നെ പുതിയ ചോക്ലേറ്റ് പ്രീമിയം, കുറച്ചും കൂടി ചോക്ലേറ്റി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ്. അപ്പൊ ഞങ്ങൾ നെക്സ്റ്റ് ടൈം വരുമ്പോ അതൊക്കെ ട്രൈ ചെയ്യുന്നതായിരിക്കും. ആൻഡ് അങ്കിൾ വൺസ് അഗൈൻ താങ്ക് യു ഫോർ സസ്റ്റെയിനിങ് കാരവൻ ഫോർ ദിസ് 33 years ആയി കാണും അല്ലേ? ക്ലോസ് ടു 33 years ആയി. 87 87 സ്റ്റാർട്ട് ചെയ്ത സ്ഥാപനമാണ്. 2020 ആയിട്ടും അന്നത്തെ തന്നെ ക്വാളിറ്റി ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സോ താങ്ക് യു സോ മച്ച്. എറണാകുളത്ത് വരുന്നവരെല്ലാവരും മസ്റ്റ് വിസിറ്റ്, കാരണം ഇവിടെ എനിക്ക് തോന്നുന്നു മേ ബി ഒരു 2 years തൊട്ട് ഒരു 90 years ഓൾഡ് ആൾക്കാർ വരെ എൻജോയ് ചെയ്യുന്ന ഒരു സ്ഥലം ഞാൻ ക്യാരവനെ കണ്ടിട്ടുള്ളൂ. സോ കോംപ്ലിമെൻറ്റ്സ് ടു അങ്കിൾ ഹിസാൻ. ആൻഡ് അനദർ തിങ് ഐ വാണ്ട് ടു സേ ഈസ് യു സ്റ്റിൽ കീപ് ദ റേറ്റ്സ് ഓൾസോ പ്രിറ്റി റീസണബിൾ ആൻഡ് ഗുഡ് ക്വാളിറ്റി. സോ എല്ലാം കൊണ്ടും വി ലവ് കാരവൻ. ദാറ്റ്സ് ഓൾ ഐ വാണ്ടഡ് ടു സേ. സോ താങ്ക് യു ഫോർ ടോക്കിംഗ് വിത്ത് അസ്. താങ്ക് യു, താങ്ക് യു. എന്തെന്ത് വല്ലതും പറയാനുണ്ടോ? ഒന്നുമില്ല. അതിന്റെ ഗ്രാൻഡ് ഫാദറിന്റെ കാലം തൊട്ട് വരുന്ന ആളല്ലേ. ഗ്രാൻഡ് മദർ ഐസ്ക്രീമേ കഴിക്കില്ല, പക്ഷെ ഇവിടുത്തെ ഫ്രൂട്ട് സാലഡ് ഭയങ്കര ഇഷ്ടമാണ്, എന്നുവെച്ചാൽ അത് മാത്രമേ കഴിച്ചിരുന്നുള്ളൂ. സ്പീഡ് കണ്ടപ്പോ മനസ്സിലായില്ല, സ്പെഷ്യലി കഴിച്ചപ്പോ. ഒരെണ്ണം കൂടി വേണമെങ്കിൽ കഴിക്കാൻ പറ്റും. അപ്പൊ അതെ, ഞങ്ങള് ഇത്രയും നേരം അവിടെ ഇരുന്ന് സംസാരിച്ചിട്ടും ഇവർക്ക് കഴിച്ചിട്ട് ആ ക്ഷീണം മാറിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. അല്ല എന്നാലും നമ്മൾ അവിടെ ഫിറ്റ്നസ് സീക്രട്ട്. ഓക്കെ, അപ്പൊ ബൈ ബൈ, സീ യു. എപ്പോഴും ഈ ഓണേഴ്സ് പേഴ്സണലി, ഓണേഴ്സ് അല്ലെങ്കിൽ ട്രെയിൻ ഷെഫ്,
ട്രെയിൻ ഷെഫ്സ് അല്ലെങ്കിൽ ഓണേഴ്സ് പേഴ്സണലി ഒരു റെസ്റ്റോറൻറ്റിൽ ഇൻവോൾവ് ആണെങ്കിൽ ആ ഫുഡിൻ്റെ ആ ഒരു സ്ഥാപനത്തിൻ്റെ ക്വാളിറ്റിയും സർവീസും ഫുഡിൻ്റെ ക്വാളിറ്റി എന്താണെങ്കിലും ഇറ്റ് ബി എൻ എ ഡിഫറെൻറ്റ് ലെവൽ, ഒരു പേഴ്സണൽ ടച്ച് എപ്പോഴും കാണും. അങ്ങനെ ഫീൽ ചെയ്യുന്ന കുറച്ച് റെസ്റ്റോറൻറ്റ്സ് ഇപ്പോഴും കൊച്ചിയിലുള്ളൂ. എബ്രോഡും നമ്മുടെ തായ്ലൻഡിലും അമേരിക്കയിലൊക്കെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് അങ്ങനെ, പക്ഷേ ഇവിടെ കുറവാണ്. ഇവിടെ കുറേ വെളിയിൽ നിന്നുള്ള ആൾക്കാർ ഹയർ ചെയ്ത് നടത്തുന്നു, ഓണേഴ്സ് ഇടയ്ക്ക് വിസിറ്റ് ചെയ്യും, അങ്ങനെയാണ് ഒരു ഭൂരിഭാഗമുള്ള റെസ്റ്റോറൻറ്റ്സ്. പക്ഷേ ഓണേഴ്സ് പേഴ്സണലി ഉള്ളപ്പോൾ എപ്പോഴും ആ ഫുഡിൻ്റെ ക്വാളിറ്റിക്കും സർവീസിനും എല്ലാം ഒരു വ്യത്യാസമായിരിക്കും. ആൻഡ് ദേ ദേ ഹാവ് ചാൻസസ് ഓഫ് ബീങ് മോർ സക്സസ്ഫുൾ. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥാപനമാണ് ഈ കാരവൻ. ആൻഡ് ഇനിയും ഞങ്ങൾ പോകാൻ പോകുന്ന സ്ഥാപനങ്ങളും അങ്ങനെ തന്നെയായിരിക്കും. ആൻഡ് ശരിക്കും ഐ ജെനുവിൻലി വി ഓൾ ജെനുവിൻലി ലവ് കാരവൻ. ആൻഡ് ഇതൊരു പെയ്ഡ് പ്രൊമോഷനോ അങ്ങനെയൊന്നും അല്ല, നമ്മൾ വിസിറ്റ് ചെയ്ത് നമ്മുടെ ഒരു നോസ്റ്റാൾജിയ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ നല്ല മെമ്മറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അടിയിൽ കമൻറ്റ് ചെയ്യുക, എസ്പെഷ്യലി കാരവനെ കുറിച്ച്. അതല്ലാതെ എറണാകുളത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഇത് നോസ്റ്റാൾജിയ തരുന്ന റെസ്റ്റോറൻറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ അവിടെയും ഇനി ഞങ്ങൾ പോകുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇറ്റ് വാസ് ഐ ഹോപ്പ് ഇറ്റ് വാസ് എ സ്വീറ്റ് വ്ളോഗ്. ഞാൻ തുടക്കം പറഞ്ഞു ഇറ്റ് വാസ് എ സ്വീറ്റ്, ഗോയിങ് ടു ബി എ സ്വീറ്റ് വ്ളോഗ് എന്ന്. അത് കുറേ സ്വീറ്റ് പീപ്പിൾ ഉള്ളതുകൊണ്ടല്ല കേട്ടോ, ഞങ്ങൾ സ്വീറ്റ് കഴിക്കാൻ പോയതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. സോ ഹോപ്പ് യു ഗൈസ് ഓൾ എൻജോയ്ഡ്. ആൻഡ് സോ വൺസ് അഗെയിൻ ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി, ആൻഡ് മോർ ഇമ്പോർട്ടൻ്റ്ലി ഓൾവേസ് സ്റ്റേ ഹാപ്പി. ബൈ.